मुख्यमंत्री मगे मरमे कूटी जेल सीम कीहार जेल सौकर्ये कंवन मुख्यमंत्री की साधु गोविंद मसपड़ी पर गोविंद इन पड़ी ओडनाण चल विवर नियम सभा ഒരു പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ വളരെ കൺവിൻസിംഗ് ആയി മറുപടി പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് അത് സ്വയം ഏറ്റെടുക്കുന്നുമുണ്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ അവസാന ഭാഗത്ത് ഈ എൻഒസിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ ചോദ്യങ്ങളിൽ മാത്യു കുഴൽനാടന് മറുപടിക്ക് തപ്പേണ്ടി വരുന്നുണ്ട് മധു ആദ്യം തന്നെ നമുക്ക് മാത്യു കുഴൽനാടന് വലിയൊരു അനുമോദനം കൊടുക്കാം കാരണം എന്താ അദ്ദേഹം ഒരു ചോദ്യത്തിന് മുമ്പിൽ നിന്നും അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല രണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്ലാസ് എടുത്തിട്ടില്ല മൂന്ന് അദ്ദേഹം ഏത് ചോദ്യത്തിനും മറുപടി പറയാമെന്ന് പറഞ്ഞു സമയവും ഫിക്സ് ചെയ്തു നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുകയുണ്ടായി അതിനുവേണ്ടി ആദ്യം മാത്യു കുഴൽനാടന് നമുക്ക് ഒരു അനുമോദനം കൊടുക്കാം രണ്ട് ഇനി മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട് സിപിഎം ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്ന് കള്ളപ്പണ ഇടപാടായിരുന്നു കള്ളപ്പണ ഇടപാടാണ് എന്നുള്ളതിൽ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ ലോ ഫേമിനെ കുറിച്ച് പറഞ്ഞു 23 കൊല്ലമായി അദ്ദേഹം നടത്തുന്ന ലോ ഫേം ആ ലോ ഫേമിൽ അവർ കൊടുക്കുന്ന നികുതി അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞു അവസാന കൊല്ലം ഏതാണ്ട് 30 ലക്ഷം രൂപയാണ് ടാക്സ് ആയിട്ട് അവിടെ അടക്കിയത് അതുമാത്രമല്ല വളരെ പ്രഗൽഭമായ ഒരു ലോ ഫേമാണ് ഞാൻ അടക്കമുള്ളവർ പോയിരിക്കുന്ന ലോ ഫേമാണ് ഏറ്റവും പ്രമുഖമായ വക്കീലും സുപ്രീം കോടതിയിലും ഇന്ത്യയിലെ പല കോടതികളിലും വാദിക്കുന്ന പ്രഗൽഭമായ ലോ ഫേം അപ്പോൾ അതുകൊണ്ട് തന്നെ സോഴ്സിന്റെ കാര്യത്തിലോ കള്ളപ്പണത്തിന്റെ കാര്യത്തിലോ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവിടെ ആ ഭൂമി മേടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭൂമി മേടിച്ച അവിടത്തെ ഫെയർ വാല്യൂവിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു രണ്ട് അവിടെ ഉണ്ടായ മൂന്ന് ആധാരങ്ങളെ പറ്റി അദ്ദേഹം കൃത്യമായി പറഞ്ഞു അതിൽ ഒരു ആധാരം മാത്രമാണ് അന്നേരം ചെയ്തിരുന്നത് എന്നും എന്നാൽ താങ്കൾ കുറച്ച് പൈസ അതിനകത്ത് മുടക്കിയതുകൊണ്ട് രണ്ട് ആധാരങ്ങൾ പിന്നീട് ചെയ്യാനിരുന്നത് കൊണ്ട് ഫെയർ വാല്യൂവിനേക്കാൾ മുകളിൽ സാധാരണഗതിയിൽ നമുക്ക് നികുതി വെട്ടിക്കാൻ വേണ്ടി നമ്മൾ ഇത് കുറച്ച് കാണിക്കുകയാണ് ചെയ്തത് ഇത് ഇദ്ദേഹം കൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നികുതി വെട്ടിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് പിന്നീട് നടക്കാൻ പോകുന്ന വസ്തു കൈമാറ്റത്തിൻ്റെ രേഖകൾ സഹിതം അദ്ദേഹത്തിൻ്റെ പൊസഷനുള്ള ഭൂമിയിൽ അദ്ദേഹം കൃത്യമായി ആ വാല്യൂ കാണിച്ചു അദ്ദേഹം അതിൻ്റെ നികുതി അടച്ചിട്ടുണ്ട് അത് അദ്ദേഹം നോമിനേഷൻ പേപ്പറിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി എല്ലേ പട്ടയ ഭൂമിയിൽ അവിടെ ഉണ്ടായ കെട്ടിടത്തെ സംബന്ധിച്ച് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി വിലയിൽ ആധാരം രജിസ്റ്റർ ചെയ്ത ഒരു പ്രോപ്പർട്ടിക്ക് 19.3 എങ്ങനെയാണ് 3.5 ക്രോർ ആയതിന്റെ വില വർദ്ധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സജീഷ് ചോദിച്ചു വെച്ചത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഏറെക്കുറെ ഇരട്ടിയോളം വില വർദ്ധിക്കുന്നത് അതെ ശരി അതിന്റെ ഉത്തരമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹം അടുത്ത ആധാരത്തിന് വേണ്ടിയുള്ള പൈസയും അഡ്വാൻസായി അവിടെ മുടക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ പൊസഷനിലുള്ള ഭൂമിയായിരുന്നു ഈ പറയുന്ന ആ രണ്ട് ആധാരം ചെയ്യാനിരുന്ന ഭൂമിയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടോട്ടൽ ഉണ്ടായിരുന്ന ഭൂമി എത്രയാണ് അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന നോമിനേഷൻ പേപ്പറിലെ ചോദ്യത്തിന് വളരെ കൃത്യമായി നിയമപരമായി തന്നെ അദ്ദേഹം മറുപടി കൊടുത്തു ടോട്ടൽ ഉണ്ടായിരുന്ന ഭൂമി അതിന് അദ്ദേഹം കൽപ്പിക്കുന്ന വാല്യൂ ആ വാല്യൂ അടക്കം അവിടെ കാണിച്ചു നിയമപരമായി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവർ അന്വേഷിച്ചോട്ടെ മാധു നമുക്കെന്താ കുഴപ്പം ഇവരുടെ കയ്യിൽ എല്ലാ ഏജൻസികളും ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ വിജിലൻസ് ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ മറ്റേ ഏജൻസികളുണ്ടല്ലോ ഇവർ അന്വേഷിച്ചുകൊള്ളട്ടെ നിയമപരമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റ് ആ വാല്യൂ കാണിച്ചതുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ഏതെങ്കിലും അപേക്ഷയുമായി ബന്ധപ്പെട്ടോ ഉണ്ടെങ്കിൽ ഇവർ അന്വേഷിക്കട്ടെ അന്വേഷണത്തിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അതിനകത്ത് ഒരു കുഴപ്പമില്ല പക്ഷെ മാധു ഒരു കാര്യം മനസ്സിലാക്കണം മാത്യു കുഴൽനാടനോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു നിക്ക് നിക്ക് അരമണിക്കൂറായി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 8 മണി പല കാരണങ്ങൾ കൊണ്ടാവും നമുക്കിപ്പോൾ വൈകി എത്താൻ സാധിച്ചത് പല കാരണങ്ങളുണ്ട് എങ്കിൽ പോലും 8 മണി വരെ സജീഷ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ അപ്പോൾ ഇനി ഞാൻ പറയട്ടെ എന്താണ് കാര്യം ഇപ്പം മാത്യു കുഴൽനാടൻ ഇവർ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട സജീഷേ ആ മുഹമ്മദ് റിയാസിന് ഇതിൻ്റെ പകുതി ധൈര്യം പകുതിയില്ല എന്നുള്ളത് നമുക്കറിയാം ഒരു ചോദ്യത്തിനെങ്കിലും മറുപടി നേരായ വിടണമോ എന്ന് പറയാൻ പാടില്ലേ ഗോവിന്ദൻ മാസ്റ്ററോട് മാസപ്പടി എന്ന് പറഞ്ഞപ്പോഴും ഗോവിന്ദൻ മാസ്റ്റർ ഇരുന്ന പടിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതും മാത്രമല്ല AKG സെൻറ്ററിൻ്റെ പേരിൽ എടുത്ത
അഡ്രസ്സിലെടുത്ത് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ കമ്പനി അഫേഴ്സ് സെക്രട്ടറിയുടെ ലെറ്റർ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എ കെ ജി സെന്റർ സോഫ്റ്റ്വെയർ ഡിവിഷൻ നടത്തുന്നുണ്ടോ? എ കെ ജി സെന്റർ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകളുടെ കമ്പനിയുടെ ഔദ്യോഗിക രേഖയാവുന്നത് എങ്ങനെയാണ്? എ കെ ജി സെന്ററിന്റെ പാളയം എ കെ ജി സെന്റർ നിങ്ങൾ രക്തം കൊടുത്തും ചോര കെടുത്തും കമ്മ്യൂണിസ്റ്റുകാരൻ കർഷക തൊഴിലാളിയുടെയും പാവപ്പെട്ടവന്റെയും പണിയെടുക്കുന്നതിന്റെയും പാർട്ടി നിങ്ങൾ ചോരയെടുത്തുണ്ടാക്കിയ ആ മന്ദിരം അത് ഇ എം എസ് പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി കൊടുത്തതാണ്. ശരി, അത് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമായതുകൊണ്ട്. ആ മന്ദിരത്തിന്റെ പേരിൽ എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ മോള് ബാംഗ്ലൂരിൽ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനി കള്ളപ്പണ ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് സെറ്റിൽമെന്റ് ബോർഡിൽ 1,72,00,000 രൂപ അനധികൃതമായി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു ചോദ്യം ചോദിക്കാനാവാതെ ചാനലിൽ വന്ന് അവരെ ന്യായീകരിക്കേണ്ട ഗതികേടൊക്കെ സജീഷിന് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സജീഷിനിലെ കമ്മ്യൂണിസ്റ്റുകാരനെ ഓർത്ത് ഞങ്ങൾക്ക് സഹതാപം തോന്നുകയാണ്. മാത്യു കൊള്ളാടിന്റെ ധൈര്യമൊന്നും വേണ്ട, മാത്യു കൊള്ളാടിന്റെ പകുതി ധൈര്യം കാണിച്ചാൽ പോരെ. ഒരു ഒരു കാര്യത്തിലേതായാലും ഞങ്ങൾക്കൊക്കെ സമാധാനമുണ്ട്. മുഖ്യമന്ത്രി മകളെയും മരുമകനെയും കൂട്ടി ജയിലർ സിനിമ കണ്ടത് നന്നായി. കാരണം എന്താ, തീഹാർ ജയിലിലെ സൗകര്യങ്ങളൊക്കെ നേരത്തെ കണ്ടുവെക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. അതുകൊണ്ട് ജയിലർ സിനിമ അദ്ദേഹം കണ്ടത് നന്നായി. കാരണം ഇ ഡി കേസുകളിൽ അകത്താവുന്നവരൊക്കെ തീഹാർ ജയിലില്ല സാധാരണ പോവാറുള്ളേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് വ്യക്തിപരമല്ല, വളരെ കൃത്യമാണ്. അല്ല, വ്യക്തിപരമല്ല, അതെങ്ങനെ വ്യക്തിപരം? ഒരു സെക്കൻഡ്, അത് എന്തുകൊണ്ട് വ്യക്തിപരമാകുന്നില്ല എന്നുള്ളത് ഞാൻ പറയാം. കാരണം ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളത്തിൻ്റെ പി ഡബ്ല്യു ഡി മന്ത്രിയോ മാത്രം സംബന്ധിക്കുന്ന വിഷയമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി സ്വാധീനം ചെലുത്തുന്നതിൻ്റെ പേരിൽ 1,72,00,000 രൂപ അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെ അക്കൗണ്ടബിളാണ്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ അക്കൗണ്ടബിളാണ്, മുഖ്യമന്ത്രി അക്കൗണ്ടബിളാണ്, ഈ വീണയുടെ ഭർത്താവ് റിയാസ് അക്കൗണ്ടബിളാണ്. അതവരുടെ കുടുംബക്കാര്യമാണെന്ന്, ഇത് പാർട്ടി മറുപടി വരേണ്ട കാര്യമല്ല. കാരണം എം പി ഗോവിന്ദന് ഇതിനകത്ത് ഷെയർ ഒന്നുമില്ല, അവരുടെ കുടുംബക്കാര്യമാണ്. ആ കുടുംബമാണ് മറുപടി പറയേണ്ടത്, അവരിൽ നിന്നൊരു മറുപടി ഉണ്ടാകുന്നില്ല. അതിൻ്റെയൊക്കെ വക്കാലത്ത് സി പി എം എന്തിനാണ് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വക്കാലത്തോ സി പി എമ്മിൻ്റെ വിശദീകരണമോ ഇതിൽ ആരാണ് തേടുന്നത്, അതിൻ്റെ ആവശ്യമല്ല. ഇതിൻ്റെ മറുപടി പറയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, വീണയാണ്, വീണയുടെ കമ്പനിയാണ്, ഇല്ലെങ്കിൽ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസാണ്. ഇവർ ആരും മറുപടി പറയാത്ത പക്ഷം ഇവർ പേടിച്ചോടിയിട്ട് മാത്യു കൊള്ളാടൻ ധൈര്യപൂർവ്വം ഒരു പത്രസമ്മേളനം നടത്തി ഇതിനൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞിട്ട് ആ മറുപടിയെ പുച്ഛിക്കാനൊക്കെ സജീഷന് നാണമാവുന്നില്ലേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാറുള്ളൂ.